ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തോരന് വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയും ചെത്തി കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. നമുക്ക് ഈ പപ്പായ ഒന്നെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്ലൈസറിൽ വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. തീരെ ചെറുതായിട്ട് തന്നെയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പും കൂടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചിരുകി ഇതെടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ രണ്ട് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം ജീരകപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ജീരകം പൊടിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പൊടി ചേർക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ ഇതൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടും, അത്രയും മതി. ഞാനിപ്പോൾ ഒരു ചോപ്പറിലാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതാ ഇപ്പം ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, നന്നായിട്ട് അരഞ്ഞൊന്നും പോയിട്ടില്ല. ഇതിങ്ങനെ ഒതുക്കി ചേർക്കാതെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ തോരൻ തയ്യാറാക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒതുക്കിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് അതിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പപ്പായയിലേക്ക് അരപ്പും പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്തതിൽ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, കാരണം പപ്പായയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് പപ്പായ വെന്തിട്ടുണ്ടോയെന്ന് നോക്കണം, അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ പപ്പായ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഒരല്പം കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോഴേക്കും പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി വീണ്ടും മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പപ്പായ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.